ചന്ദ്രേട്ട, നമ്മുടെ കുഞ്ഞ്. നമ്മുടെ കുഞ്ഞോ? ഈ കുഞ്ഞ് എന്റെ അല്ല. സ്വന്തം മാതാപിതാക്കളോടും സമുദായത്തോടും ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് കിട്ടിയ ശാപസന്തതി. ഇവരെ സ്വന്തം കുഞ്ഞായി കൈയേൽക്കാൻ ഞാൻ തയ്യാറല്ല. ചന്ദ്ര, അതിവേഗം പറയാതെ വൈദ്യരുടെ വാക്ക് വിശ്വസിച്ച് കുട്ടി അന്ധനാണോ അല്ലയോ ഒന്നും പറയാറായിട്ടില്ല. ആ ഉരുടൻ തന്നെയാണ് ഇവൻ. ഉരുട്ടു ബുദ്ധിയായ തള്ളക്ക് ആരിലോ പിറന്ന ജാരസന്തതി. മുടിക്കാൻ പറഞ്ഞവൻ ഇവനെ എനിക്ക് വേണ്ട. നീ ഇങ്ങനെ വിഷമിക്കാതെ. അല്ല, നിന്റെ പക്കൽ ഭാര്യയുടെ പ്രസവ ചെലവിനുള്ള പണമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എല്ലാവരും പുറന്തള്ളിയ നിന്റെ സുഹൃത്തായതുകൊണ്ട് എനിക്കും എന്റെ തറവാട്ടിൽ നിന്ന് പണമൊന്നും കിട്ടില്ല. നീ വിഷമിക്കാതെ. വള്ളി ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള തൊഴിലുടമയെ കാണാനാണ് ഞാൻ പോകുന്നത്. ആ മനുഷ്യൻ വള്ളിയെ സ്വന്തം ആളായിട്ടാണ് കാണുന്നത്. വള്ളിയുടെ പ്രസവരക്ഷയ്ക്ക് വേണ്ടതെല്ലാം അയാൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാനത് വാങ്ങിട്ട് വരാം. കേൾക്ക്, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അന്യർ നോക്കേണ്ട കാര്യമില്ല. എനിക്കാരുടെ ഔദാര്യം ആവശ്യമില്ല. ദുരഭിമാനം പാടില്ല ചന്ദ്ര. എന്നെ പോലൊരു സുഹൃത്തായി ആ തോട്ട ഉടമയെ കണ്ടുവിടെ നിനക്ക് ഇല്ല. നീ എനിക്ക് സ്വന്തം ഉടപ്പറപ്പിന് തുല്യനാ. ആ സ്ഥാനത്ത് ആ തോട്ടോടുമ്പെ അങ്ങനെ കാണാൻ കഴിയില്ല. അയാളുടെ വ്യക്തിത്വം നിനക്കറിയില്ല. വള്ളിയെ സ്വന്തം ആളായും അവളുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായും കാണുന്ന ഒരാളെ. മതി, നിർത്ത്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കാരുടെ സഹായം ആവശ്യമില്ല. ദുരഭിമാനം വെച്ചു പുലർത്തിയാൽ ദുരവസ്ഥ തന്നെ ശരണം. പോഷകാഹാരത്തിന്റെ കുറവ് വള്ളിക്ക് നന്നായിട്ടുണ്ട്. അവളുടെ മുഖത്ത് അതിന്റെ വിളർച്ചയുണ്ട്. ഇതൊക്കെ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനോട് എന്ന് പറഞ്ഞാൽ മതി. എന്നാലും നിന്നെ പോലെ സാധുവായൊരു പെണ്ണിന് ഈ ഗതി വന്നല്ലോ. എന്താ ചേച്ചി? നിന്റെ ഭർത്താവിന്റെ മുഖം അതേപടി പറിച്ചു വെച്ചിരിക്കെ കുഞ്ഞിന്. എന്നിട്ടും അയാൾ പറയുന്നു കുഞ്ഞ് അയാളുടേതല്ലെന്ന്. വർഷങ്ങൾ പലതും കഴിഞ്ഞു. അന്ധനായ എന്റെ കുഞ്ഞിന് 6 വയസ്സായി. എന്നിട്ടും അവൻ തന്റെ കുട്ടിയല്ല എന്ന നിലപാടിൽ തന്നെ എന്റെ ഭർത്താവ് ഉറച്ചു നിന്നു. എന്നോ എപ്പോഴോ അദ്ദേഹത്തിന്റെ പോലും സാന്നിധ്യമില്ലാതെ, കൊട്ടും കുരവയുമില്ലാതെ ഞാൻ എന്റെ മകനെ ഒരു പേര് വിളിച്ചു, കിച്ചു. അടുപ്പിൽ തീ എരിയുന്നുണ്ട്, അങ്ങോട്ട് പോകരുത്. നിനക്ക് കണ്ണ് കാണില്ലെന്ന് എപ്പോഴും ഓർമ്മ വേണം. എനിക്ക് അമ്മയുണ്ടല്ലോ, പിന്നെ കണ്ണിന്റെ ആവശ്യമൊന്നാണ്.
ഇവിടെ ഇരിക്ക, അമ്മ കഞ്ഞി എടുക്കാം. കഞ്ഞി കോരി കുടിക്ക്. എനിക്ക് അമ്മ കോരി തന്നാ മതി. നീ തന്നെ കോരി കുടിക്ക് മോനെ. ഇല്ല, എനിക്ക് അമ്മ കോരി തന്നാലേ ഞാൻ കുടിക്കൂ, ഇല്ലെങ്കിൽ എനിക്ക് കഞ്ഞി വേണ്ട. ഇങ്ങനെ വാശി പിടിക്കരുത് മോനെ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നീ എങ്ങനെ ജീവിക്കും? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അമ്മ പോയാൽ ഈ കിച്ചുമോനും കൂടെ വരും. ഈ കുരുട ജന്മത്തിനെ എന്റെ മോനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച രണ്ടിനെ കൊന്ന് കൊല വിളിക്കും. കൊല വിളിക്കേ? മഹാപാപികളായ നിങ്ങളുടെ മാതാപിതാക്കൾ, കുമ്പത്തെ തമ്പുരാക്കൾ എന്റെ മാതാപിതാക്കളെ കൊന്ന് കൊല വിളിച്ചില്ലേ? ആ പാരമ്പര്യം തന്നെ മകനെ കാണിക്കേ. സ്വന്തം കുഞ്ഞിനെ ജാരസന്തതിയായി കാണുന്ന ദുഷിച്ച് നാറിയ നിങ്ങളുടെ കുലമഹിമ തന്നെ വിജയിക്കട്ടെ. കൊന്നേക്ക് ഞങ്ങളെ. സംഭവത്തിന് ശേഷം വർഷങ്ങൾ പലത് കഴിഞ്ഞില്ലേ, ഇന്ന് വരെ കിച്ചുവിനെ വന്നൊന്ന് കാണാനോ ഓർമ്മനിക്കാനോ ഒരു സ്നേഹവാക്ക് ഉരിയാടാനോ എന്റെ ഭർത്താവ് തയ്യാറായിട്ടില്ല. ഞാൻ അങ്ങനെയായി പോയത് എന്റെ കുറ്റം കൊണ്ടാണോ അമ്മേ? സ്വന്തം ഭർത്താവിനെ മാത്രം സ്നേഹിച്ചും പൂജിച്ചും പരിപാലിച്ചും കഴിയുന്ന ഭാര്യയ്ക്ക് ചാരിത്ര ശുദ്ധിയില്ലെന്ന് ഭർത്താവ് ആരോപിച്ചാൽ ഏത് ഭാര്യയ്ക്കാണ് അത് സഹിക്കാൻ കഴിയുക? ഒരു നോട്ടം കൊണ്ടുപോലും അന്യ പുരുഷനെ ആഗ്രഹിച്ചിട്ടില്ലാത്ത ഏത് പെണ്ണിനാണ് സമാധാനിക്കാൻ കഴിയുക? പതിത എന്ന മുദ്ര കുത്തി ഭർത്താവ് ഉപേക്ഷിച്ച ഭാര്യ എനിക്കെന്തെങ്കിലും സംഭവിച്ച രക്ഷയെടുത്ത് ജീവിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത ഒരു മകൻ. ഒരു കൈ സഹായത്തിന് അവന് മറ്റാരുമില്ല. ഇനി കുമാരൻ പറയൂ, മകനെയും കൊന്ന എന്റെ കഥയും അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത് തെറ്റാണോ? ഇപ്പോഴത്തെ സാഹചര്യം സൃഷ്ടിച്ച കാഴ്ചപ്പാടിൽ അമ്മ അങ്ങനൊരു തീരുമാനമെടുത്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആത്മഹത്യ പാപമാണെന്നും തുടർന്നും ജീവിക്കണമെന്നുള്ള കിച്ചുവിന്റെ കാഴ്ചപ്പാടാണ് കൂടുതൽ ശരി. അതുകൊണ്ട് ആത്മഹത്യ ശ്രമം ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ വാസസ്ഥലത്തേക്ക് മടങ്ങിപ്പോവുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഞാനും ഒപ്പം വരാം. എന്താ? കുമാരനും നമ്മോടൊപ്പം വരട്ടെ അമ്മേ. അച്ഛന്റെ തെറ്റിദ്ധാരണകളൊക്കെ കുമാരൻ മാറ്റിയെടുക്കും. നമുക്ക് പുതിയൊരു ജീവിതമുണ്ടാവും. അങ്ങനെയാവട്ടെ.
നാരായണൻ 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 ദേവേന്ദ്ര ദേവേന്ദ്ര നമ്മുടെ ആഗമനം പോലും അറിയാത്ത തരത്തിൽ എന്താണ് ഇത്ര ഗാഢമായ ആലോചന? മഹിഷി ഭയം ഒഴിഞ്ഞു. ഇനി മഹിഷിയെ വധിക്കാതെ കറങ്ങി നടക്കുന്ന മണികണ്ഠനെ ഒരു പാഠം പഠിപ്പിക്കാനാണ് പദ്ധതിയെന്ന് പറഞ്ഞിട്ട് മണികണ്ഠനെ പാഠം പഠിപ്പിക്കാൻ തുടങ്ങിയില്ലേ? മഹിഷി ഭയം ഒഴിഞ്ഞിട്ടില്ല നാരദൻ. ദേവലോകം കിടുങ്ങുമാർ അട്ടഹസിച്ചെത്തിയ മഹിഷി തന്റെ രോമകൂപങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് മഹിഷങ്ങളെ സൃഷ്ടിച്ച് ആക്രമണം നടത്തിയ ശേഷം ദേവലോകം അഗ്നിക്കിരയാക്കി എന്നൊരു ദുസ്വപ്നമുണ്ടായിരിക്കുന്നു. ദുസ്വപ്നമല്ലേ? അത് വിട്ടുകളഞ്ഞേക്കു ദേവേന്ദ്ര. ഇതേ ദുസ്വപ്നം തന്നെ ഒന്നല്ല നിരവധി തവണ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആ സ്വപ്നം എന്റെ സ്വാസ്ഥ്യമാകെ തകർത്തിരിക്കുന്നുണ്ടാരുത. എങ്കിൽ സംശയിക്കേണ്ട, ഈ ദുസ്വപ്നത്തിന് പിന്നിൽ മണികണ്ഠനാണ്. മണികണ്ഠനോ? അതെ, മണികണ്ഠനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ച് അതിനുള്ള കരുക്കൾ ദേവേന്ദ്രൻ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം താരകബ്രഹ്മമായ മണികണ്ഠൻ എങ്ങനെയും അറിയുമല്ലോ. ദേവേന്ദ്രനെ മാനസികമായി തകർത്ത് ദേവലോകത്തു നിന്നും ഓടിച്ചുവിടാം എന്ന ദുരുദ്ദേശത്തോടെ മണികണ്ഠൻ തന്നെയാണ് ദുസ്വപ്നം കാണിക്കുന്നത്. ശരിയായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരു സ്വപ്നത്തിലെ സംഭവങ്ങൾ തന്നെ ഒരു വ്യത്യാസവുമില്ലാതെ പല ദിവസം കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ നാം മണികണ്ഠനെ പഠിപ്പിക്കുവാനുള്ള പാഠം തുടങ്ങും മുൻപേ നമ്മെ പഠിപ്പിക്കുവാനുള്ള പാഠം മണികണ്ഠൻ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞു. ഇനി മഹിഷിയുടെ കാര്യം നോക്കാം. ദത്താത്രേയൻ ബഹുസമർത്ഥനാണ്. തന്റെ വശ്യമധുരമായ പ്രണയ പ്രകടനത്തിലൂടെ ദത്തൻ മഹിഷിയുടെ മനസ്സ് പാടെ മാറ്റിക്കഴിഞ്ഞു. അക്രമപ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വഴിയിലാണ് മഹിഷി ഇപ്പോൾ. അപ്പോൾ അവൾ ഇനി ദേവലോകം ആക്രമിക്കാൻ വരില്ലെന്ന് പൂർണ്ണമായും അങ്ങോട്ട് ഉറപ്പിക്കാം. ഉറപ്പിച്ചുകൊള്ളൂ. ദേവേന്ദ്രൻ കാണുന്ന സ്വപ്നം മണികണ്ഠന്റെ വെറും ലീലാവിലാസമാണെന്ന് മനസ്സിലാക്കി അതിനെയും അവഗണിച്ചേക്കൂ. അപ്പോൾ ദേവലോകത്ത് ധൈര്യമായി ചൂടുറപ്പിച്ച് മണികണ്ഠന്റെ നേർക്ക് ശ്രദ്ധ തിരിക്കാമല്ലോ. മണികണ്ഠനെ പാഠം പഠിപ്പിക്കുവാനുള്ള നടപടികൾ ആരംഭിക്കാമല്ലോ. ധൈര്യമായി ആരംഭിച്ചുകൊള്ളൂ. പക്ഷേ അപ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം. പണ്ട് സൂര്യദേവനെ മുന്നിൽ നിർത്തി മണികണ്ഠനെ ആക്രമിക്കാൻ ശ്രമിച്ച ദേവേന്ദ്രനും സൂര്യദേവനും കിട്ടിയ ശിക്ഷയുടെ കാര്യം മറക്കരുത്. പേടിക്കേണ്ട, അത്തരം ശിക്ഷയൊന്നും ഇപ്പോഴുണ്ടാകാൻ പോകുന്നില്ല. കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയട്ടെ. ദേവേന്ദ്രന്റെ കാര്യമല്ല മണികണ്ഠൻ, ദേവേന്ദ്രന്റെ ശക്തി കണ്ടല്ല കൊണ്ട് തന്നെ അറിയട്ടെ എന്നാണ് നാം ഉദ്ദേശിച്ചത്. നാരായണൻ 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 നാരായണൻ. ഇല്ല, പാഠം പഠിച്ചില്ല, പാഠം പഠിച്ചില്ല. ആര് പാഠം പഠിക്കാത്ത കാര്യമാണ് നാരദർ പറയുന്നത്? ഇല്ല, നമുക്കത് പറയേണ്ട കാര്യമില്ല. എന്നാൽ കാര്യമുണ്ടോന്ന് ചോദിച്ചാൽ കാര്യമുണ്ട് താനും. നാരദരെ, അങ്ങുമിങ്ങും തൊട്ടും തൊടാതെയും ഓരോന്ന് പറയാതെ വ്യക്തമായി പറയുക, ആരാണ് പാഠം പഠിക്കാത്തത്? ദേവേന്ദ്രന്റെ കാര്യമാണ്. പണ്ട് സൂര്യദേവനെ മുൻനിർത്തി മണികണ്ഠകുമാരനെ ഉപദ്രവിക്കാൻ മുതിർന്ന ദേവേന്ദ്രന് അർഹമായ ശിക്ഷ തന്നെ അവിടുന്ന് നൽകിയല്ലോ. എന്നിട്ടും ദേവേന്ദ്രൻ പാഠം പഠിച്ചില്ല എന്നാണ് നാം ഉദ്ദേശിച്ചത്. ഉവോ, ദേവേന്ദ്രൻ എന്തപരാധമാണ് പ്രവർത്തിച്ചത്? ഇല്ല, പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. അത് പറഞ്ഞാൽ ദേവേന്ദ്രനെ മാത്രമല്ല ദേവലോകം തന്നെ അങ്ങ് ചുട്ടരിക്കില്ലേ എന്ന ഭയവും നമുക്കില്ലാതില്ല. എന്നാലും അങ്ങയുടെ സ്വന്തം പുത്രന്റെ കാര്യമല്ലേ, പറയാതിരിക്കാനും കഴിയുന്നില്ല. ദേവ, ദേവലോകത്ത് മണികണ്ഠകുമാരനെ അപായപ്പെടുത്താനുള്ള കരുനീക്കത്തിലാണ് ദേവേന്ദ്രൻ.
മഹിഷിയെ നിഗ്രഹിക്കാൻ മണികണ്ഠൻ മനഃപൂർവ്വം കാലവിളംബം വരുത്തുന്നു എന്ന് ആരോപിച്ചാണ് ഈ കരുനീക്കമെന്ന് അറിയുക. മണികണ്ഠനെ പരസ്യമായി ആക്രമിക്കില്ല, രഹസ്യമായി ചതിപ്രയോഗത്തിലൂടെ നിരന്തരം പ്രഹരിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ദേവേന്ദ്ര ഭാഷ്യം. അത്രയ്ക്കായോ ദേവേന്ദ്രന്റെ ധാർഷ്ട്യം. മഹിഷീവധം നടത്തുവാൻ സമയമായിട്ടില്ലെന്നും യഥാസമയം അത് നടന്നിരിക്കുമെന്നും പലതവണ ഇന്ദ്രനെ ബോധ്യപ്പെടുത്തിയിട്ടും ദേവേന്ദ്രന്റെ മൂഢത്വം വിട്ടുമാറിയില്ലെന്നോ? വധം നടക്കുന്നതുവരെ മഹിഷിയെ ശാന്തയാക്കാൻ സർവസംഘ പരിത്യാഗിയായി കഴിഞ്ഞിരുന്ന ഒരു യുവാവിനെ ഭവസാഗരത്തിലേക്ക് കൈപിടിച്ചിറക്കിയിട്ടും ഇന്ദ്രന്റെ വിവരക്കേടിന് ശമനമുണ്ടായില്ലെന്നോ? ഇല്ല നാരദരെ, നമ്മുടെ പുത്രനെ അപായപ്പെടുത്താൻ ആ അഹങ്കാരിയെ നാം അനുവദിക്കില്ല. അരുത് മഹാദേവ, അവിവേകം കാട്ടരുത്. ശാന്തനായാലും നമ്മുടെ വാക്കുകൾ ശ്രവിച്ചാലും, ഇത് കലിയുഗമാണ്. നമ്മൾ ഉൾപ്പെടുന്ന ദേവന്മാർ ഉൾവലിഞ്ഞ് പ്രകൃതിയിലേക്ക് പിൻവാങ്ങുന്ന സമയമാണിത്. അധർമ്മം പൊടികുത്തി വാഴുകയും മ്ലേച്ഛന്മാർ അഴിഞ്ഞാടുകയും ചെയ്യുന്ന കലിയുഗത്തിൽ ഇന്ദ്രനെ ശിക്ഷിക്കാൻ കൂടി അങ്ങ് തയ്യാറാവുന്നത് ബുദ്ധിയല്ലെന്ന് ധരിച്ചാലും അങ്ങയുടെ പ്രവൃത്തിയിൽ ഭൂമിയിൽ നടമാടുന്ന അധർമ്മം ഇരട്ടി ശക്തിയോടെ കലിതുള്ളാനെ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇന്ദ്രനെ വെറുതെ വിടുക. മണികണ്ഠ കുമാരന്റെ സുരക്ഷ കുമാരൻ സ്വയം നിർവഹിച്ചുകൊള്ളുമെന്നും അറിയുക. നാരദരെ, അരുളി ചെയ്താലും പിതൃദേവ, നമ്മുടെ മാനസപുത്രനായ നാരദർക്ക് എന്തിനും ഏതിനും ഒരു ന്യായമുണ്ടാകുമെന്നറിയാം. ദേവലോകത്ത് ദേവേന്ദ്രനെ മണികണ്ഠനെതിരെ കരുനീക്കാൻ പ്രേരിപ്പിക്കുക, കൈലാസത്തിൽ ദേവേന്ദ്രനെ ആക്രമിക്കാൻ മഹാദേവനെ പ്രകോപിപ്പിക്കുക. ഈ ഉദ്യമത്തിന് എന്ത് ന്യായമാണ് പുത്ര നിനക്ക് പറയാനുള്ളത്? അല്ല, അതിപ്പോൾ പാമ്പിന്റെ വായിലകപ്പെട്ട മണ്ഡൂകത്തിന്റെ നിരർത്ഥക ശബ്ദത്തിന് തുല്യമല്ലേ പിതാവേ ദേവേന്ദ്രന്റെ വാക്കുകൾ? മഹിഷീവധം നടന്നിട്ടുമില്ല, ദേവലോകത്ത് തരിമ്പും സുരക്ഷയുമില്ല, എന്നിട്ടും മഹിഷീവധത്തിനായി പിറന്ന മണികണ്ഠനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ദേവേന്ദ്രന്റെ ദർപ്പത്തിനിട്ട് ഒരു പ്രഹരം കൊടുക്കണ്ടേ പിതാവേ? നാരായണ നാരായണ. ഇനി ഇവനിൽ നിന്നും ഒരു നന്മയും വള്ളി പ്രതീക്ഷിക്കുന്നു. നിന്നെയും ചുട്ടരിക്കാൻ മടിക്കില്ലവൻ. നിനക്കുവേണ്ടി ത്യാഗങ്ങൾ സഹിച്ച നീലാണ്ടൻ അവിവാഹിതനാണെന്ന് മറക്കണ്ട.